ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ദിനം പ്രതി ഉയരുമ്പോൾ സുരക്ഷയോടെ സന്നിധാനവും കാനനപാതയും പൂർണ്ണ സജ്ജമാണ്. വെർച്വൽ ക്യൂ വഴി 43,595 തീർത്ഥാടകരാണ് തിങ്കളാഴ്ച ഉച്ചവരെ സന്നിധാനത്ത് എത്തിയത്. ആകെ 15,86,536 ഭക്തരാണ് ഈ സീസണിൽ ദർശനം നടത്തിയത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കാനനപാതയിൽ ഓരോ താവളങ്ങളിലായി ഭക്തരെ നിയന്ത്രിച്ച് സന്നിധാനത്തേക്ക് തിരക്ക് ഒഴിയുന്നത് അനുസരിച്ച് കടത്തിവിടുന്നത്. സുരക്ഷ, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ഡെപ്യൂട്ടി മജിസ്ട്രേറ്റിൻ്റെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയും നേതൃത്വത്തിൽ റവന്യൂ സ്ക്വാഡിനെയും പ്രത്യേകമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കൂടുതലായി 1 മിനിറ്റിൽ 80 മുതൽ 85 പേരെയാണ് 18-ാം പടി കയറ്റി വിടുന്നത്. നടപ്പന്തലിൽ മാളികപ്പുറങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഒരുക്കിയ പ്രത്യേക നടപ്പാതയും അയ്യപ്പ ദർശനം എളുപ്പമാക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 1950 പോലീസുകാരെയാണ് ശബരിമലയിൽ ആകെ വിന്യസിച്ചിട്ടുള്ളത്. സന്നിധാനത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ദാഹമകറ്റുവാൻ ദേവസ്വം ബോർഡിൻ്റെ സൗജന്യ ചുക്കുവെള്ളവും ബിസ്ക്കറ്റും വിതരണം സജീവമാണ്. കാനനപാതയിൽ ജല അതോറിറ്റിയുടെ പമ്പ തീർത്ഥം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള കേന്ദ്രങ്ങളും പൂർണ്ണ സജ്ജം. ഭക്തജന തിരക്കിനെ തുടർന്ന് പമ്പയിൽ പുതിയ കിയോസ്കുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.